80 വർഷം നീണ്ട സംഗീത ജീവിതത്തിന് തിരശീല വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് ജസ്രാജ് അന്തരിച്ചു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് ജസ്രാജ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ അന്തരിച്ചു. ഹൃദയാഘാതമാണ് മരണകാരണം. മൂന്ന് പത്മ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ച പ്രതിഭയാണ് പണ്ഡിറ്റ് ജസ്രാജ്. തബലവാദകനായിരുന്നു പണ്ഡിറ്റ് ജസ്രാജിന്റെ തുടക്കം. പിന്നീടാണ് വായ്പാട്ടിലേക്ക് തിരിഞ്ഞത്. ഹിന്ദുസ്ഥാനിയിലെ മേവതി ഘരാന സമ്പ്രദായത്തിലെ വിഖ്യാത പ്രതിഭയായ പണ്ഡിറ്റ് ജസ്രാജ് ഇന്ത്യയിലും വിദേശത്തുമായി ആയിരക്കണക്കിന് വേദികളിൽ പാടിയിട്ടുണ്ട്. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ എന്നീ പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. കൂടാതെ വിദേശത്തും ഇന്ത്യയിലും നിരവധി സംഗീത വിദ്യാലയങ്ങളും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. തബല വായനക്കാരനായി സംഗീത രംഗത്തേക്ക് കാലെടുത്ത് വെച്ച അദ്ദേഹം പിന്നീട് വായ്പാട്ടിലേക്ക് തിരിയുകയായിരുന്നു. ജസ്രാജിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. പണ്ഡിറ്റ് ജസ്രാജിന്റെ നിര്യാണം നിർഭാഗ്യകരമാണെന്നും ഇന്ത്യൻ സാംസ്കാരിക മണ്ഡലത്തിൽ അത് അഗാധമായ ശൂന്യത സൃഷ്ടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 1225 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 45 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 75 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 1572 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 94 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 31 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 1725 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 45 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 75 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 1572 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 94 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 31 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. കണ്ണൂർ ജില്ലയിലെ 2 DSC ജീവനക്കാർക്കും രോഗം ബാധിച്ചു. 13 മരണങ്ങളാണ് ഇന്ന് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണങ്ങൾ 169 ആയി. ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ NIV ആലപ്പുഴയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കും. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 1131 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ തിരുവനന്തപുരം 461, മലപ്പുറം 306, തൃശൂർ 156, ആലപ്പുഴ 139, പാലക്കാട് 137, എറണാകുളം 129, കാസർഗോഡ് 97, കോട്ടയം 89, കണ്ണൂർ 77, കൊല്ലം 48, കോഴിക്കോട് 46, ഇടുക്കി 23, വയനാട് 15, പത്തനംതിട്ട 2 എന്നിങ്ങനെയാണ്. 15890 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 30,029 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 1,64,029 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 1,455 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് 24 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 21 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ നിലവിൽ 571 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക് കൗമുദി TV. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ലക്ഷ്മി ചേരും. നമസ്കാരം.